തിരുവല്ലുവമല അപ്പേക്കാട് പ്രദേശത്തെ മാലിന്യ സംസ്കരണശാലകൾ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന മുന്നറിയിപ്പുമായി സിപിഐ ലോക്കൽ കമ്മിറ്റി. കൃത്യമായ ലൈസൻസുകൾ പോലും ഇല്ലാതെയാണ് വ്യവസായങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും സിപിഐ ആരോപിച്ചു. ഇത്തരം സ്ഥാപനങ്ങൾക്കെതിരെ ഗ്രാമപഞ്ചായത്ത് നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും സിപിഐ പറഞ്ഞു. നമുക്കറിയാം, തിരുവല്ലുവമല പഞ്ചായത്തിനകത്ത് 9-ാം വാർഡിൽ അപ്പേക്കാട് എന്ന പ്രദേശത്ത് പഞ്ചായത്തിന്റെ ഗരമാലിന്യ പ്ലാന്റിനടുത്ത് തന്നെ വേറെ സ്വകാര്യ വ്യക്തികളുടെ 2 യൂണിറ്റുകളാണ് അവിടെ ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ പഴയ പ്ലാസ്റ്റിക് സാധനങ്ങൾ ലോഡ് കണക്കിന് വലിയ ട്രക്കിൽ മറ്റു സംസ്ഥാനത്തു നിന്ന് വരെ, തമിഴ്നാട്ടിൽ നിന്ന് വരെ കൊണ്ടുവന്ന് ഇവിടെ ഡംപ് ചെയ്ത് അതിനെ പൊടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഉള്ള പ്ലാന്റാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം പഴയന്നൂർ പഞ്ചായത്തിന് കോടത്തൂർ എന്ന സ്ഥലത്തു നിന്നും ഈ കമ്പനി അവിടുത്തെ ജനങ്ങളോട് പരാതിയും അതിനോടൊപ്പം തന്നെ അവിടുത്തെ ജനങ്ങൾ സമരവുമായി മുന്നോട്ട് വന്നപ്പോഴാണ് ആ യൂണിറ്റ് അവിടെ നിന്ന് മാറ്റാൻ ഉള്ള സാഹചര്യം ഉണ്ടായത്. എന്നാൽ ആ യൂണിറ്റ് നേരെ വന്നത് തിരുവല്ലാമല 9-ാം വാർഡ് അപ്പേക്കാട് എന്ന സ്ഥലത്താണ്. നമുക്കറിയാം, മറ്റുള്ള പഞ്ചായത്തിൽ നിന്നും അല്ലെങ്കിൽ വേറെ എവിടെ നിന്നുമൊക്കെ പോന്ന അല്ലെങ്കിൽ അവിടെ നടക്കാൻ പറ്റാതെ വന്ന സ്ഥാപനങ്ങൾ മുഴുവനും തിരുവല്ലാമല പഞ്ചായത്തിനകത്താണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഇവിടെ പഞ്ചായത്തിനോട് ചോദിച്ചാൽ പഞ്ചായത്ത് പറയും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ ലൈസൻസ് കൊടുത്തിട്ടില്ല എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എന്നാൽ ഈ സ്ഥാപനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നിയമവിരുദ്ധമായി അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്കെതിരെ പഞ്ചായത്ത് ഉടനടി നടപടി എടുത്തിട്ടില്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഈ പാർട്ടി ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ടി വരും. റൈറ്റ് ഷൈൻ ന്യൂസ്, തിരുവല്ലുവമല.